ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരിയെയും ശങ്കറിനെയും അവിടെ നിന്ന് ആട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ട് ധ്രുവനും ധ്രുവന്റെ കൂട്ടാളികൾക്കും നവീനും ഒക്കെ സാധിച്ചു. പക്ഷേ തന്റെ ഭാര്യയെ നോവിച്ചു വിട്ട ആ ജെസിയെയും ജെസിയയുടെ പിന്നിൽ കളിച്ച ആരെയും ഞാൻ വെറുതെ വിടത്തില്ല, അങ്ങനെ ഭയങ്കര ഒരു ദൃഢനിശ്ചയത്തോടെ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമ്മൾ ശങ്കർ. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു വഴക്കും അടിയും പിടിയൊക്കെ ആയിട്ട് അവസാനം എല്ലാം കൂടി കഴിഞ്ഞ് ശങ്കർ ഭയങ്കര ടെൻഷനിലാണ്. എങ്ങനെയെങ്കിലും ഇതിനുള്ള പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമ്മൾ ശങ്കർ. പക്ഷേ ഈ ഒരു സമയത്ത് ജെസ്സിയെ കരുവാക്കിക്കൊണ്ട് ഈ ഒരു നാറിയ കളികൾ കളിച്ച നമ്മുടെ നിധി നവീനും ധ്രുവനും കൂടി ചേർന്നിട്ട് ജെസ്സി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ശങ്കറിൻ്റെ ആരെയും കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അങ്ങനെ ജെസ്സിയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ തന്നെ നിനക്ക് ചെന്നൈക്കുള്ള ടിക്കറ്റും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അവിടെ നിനക്ക് ഒരു താമസ സൗകര്യവും ശരിയാക്കിയിട്ടുണ്ട്, പിന്നെ നിനക്ക് അവിടെ ജോലിക്ക് പോകാനുള്ള ഒരു ജോലിയും കൂടി ഞാൻ ശരിയാക്കി ിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുന്നത് വരെ നീ തിരിച്ചു വരാൻ പാടില്ല. നീ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ശങ്കർ നിന്നെ വെച്ചിരിക്കത്തില്ല, ഞങ്ങളെയും വെച്ചിരിക്കത്തില്ല. ശങ്കറിന് ഏറ്റവും ഇഷ്ടമുള്ള ഗൗരിയാണ് ശങ്കറിന്റെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന സ്വന്തം ഭാര്യയാണ് നമ്മളിപ്പോൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ശങ്കർ എന്തായാലും വെറുതെ ഇരിക്കുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് നീ എന്തായാലും ഇപ്പോൾ തന്നെ ഈ ഒരു നിമിഷം തന്നെ നീ നേരെ ചെന്നൈക്ക് വിട്ടോണം. പിന്നെ നീ ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾ വിളിക്കുന്നത് വരെ നീ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊരു താക്കീതും നൽകിയിട്ടാണ് ജെസ്സിയെ പറഞ്ഞു അയക്കുന്നത്. എന്നിട്ട് അടുത്ത ഒരു പ്ലാനുകളും കൂടിയായിട്ട് ധ്രുവനും നവീനും കൂടി അടുത്ത പ്ലാനുകൾ ഒരുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ ഗൗരിയും ശങ്കറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടും ഗൗരിയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് സാധിച്ചു. എന്നാലും അവിടെ വീണ്ടും മിഥുൻ നല്ലവനായി, മിഥുൻ്റെ നിരപരാധിത്വം എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞു. അങ്ങനെ തെളിഞ്ഞത് കൊണ്ട് തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിഥുനെ ഇനി മിഥുനെയും ആരതിയുടെയും വിവാഹം മുടക്കാനായിട്ട് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവീൻ പറഞ്ഞത് അതെന്തായാലും സാധിക്കും. എന്തായാലും ഒരിക്കലും ധ്രുവൻ ഇനി ശങ്കറിന്റെ മുന്നിൽ ചെന്ന് പെടരുത്. ശങ്കറിന്റെ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശങ്കർ ധ്രുവനെ തീർത്തു കളയും. അത്രത്തോളം ദേഷ്യവും വാശിയും എല്ലാം ശങ്കറിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴൊന്നും ശങ്കറിന്റെ മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല. മിഥുൻ്റെയും ആരതിയുടെ വിവാഹ സമയത്ത് മാത്രമേ ശങ്കർ ധ്രുവനെ കാണാവൂ. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ ചെറിയൊരു ഡ്രാമ കളിക്കുന്നു. അങ്ങനെ അവസാനം ആരതിയുടെ കഴുത്തിൽ ധ്രുവൻ താല് കെട്ടുന്നു. എന്നിട്ട് ശങ്കറിൻ്റെ അളിയനായിട്ട് പ്രൊഫസറിൻ്റെ മരുമകനായിട്ട് ധ്രുവൻ ആ ഒരു വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവരുടെ ആ ഇത് ശങ്കറിൻ്റെയും ഗൗരിയുടെയും വീട്ടുകാരെ എല്ലാവരെയും തകർക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഒരിക്കലും ആരതിയുടെ കഴുത്തിൽ ധ്രുവൻ്റെ താല് കിടക്കുന്നിടത്തോളം കാലം ധ്രുവനെ ദ്രോഹിക്കാനോ ധ്രുവനെതിരെ തിരിയാനോ ശങ്കറിന് സാധിക്കത്തില്ല. കാരണം അത്രത്തോളം സ്നേഹമാണ് ആരതിയോട്, തൻ്റെ പെങ്ങളുട്ടിയോട് ശങ്കറിന് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ എന്തായാലും സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇത് വെച്ച് തന്നെ ഗൗരിയെ തകർക്കാനും എനിക്ക് പറ്റും എന്നൊരു ഭയങ്കര ഒരു കണക്കുകൂട്ടലൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ധ്രുവനും നവീനൊക്കെ കൂടിയിട്ട്. അങ്ങനെ അവരുടെ ഈ ഒരു സന്തോഷം ഇങ്ങനെ നടക്കുമ്പോഴും ശങ്കറിൻ്റെ മനസ്സിൽ ഗൗരിയെ നോവിച്ച ജെസ്സിയെക്കുറിച്ചും ജെസ്സിയുടെ പിന്നിൽ ആരായിരുന്നു എന്നതൊക്കെ ആയിരുന്നു ശങ്കറിൻ്റെ മനസ്സിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ ഒരു ഗൗരിയുടെ നിരപരാധിത്വം തെളിയിക്കണം, ഞാൻ കാരണമാണ് എൻ്റെ ഗൗരി ഇത്രത്തോളം സങ്കടം അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ള ടെൻഷനിലാണ് നമ്മൾ ശങ്കർ. അങ്ങനെ ആ ഒരു ആ ഒരു ടെൻഷനൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗംഗ വരികയും ഗംഗ വന്നതിന് ശേഷം ശങ്കറിനോടൊരു ഗംഗയുടെ മനസ്സിൽ ഇപ്പോഴും ശങ്കർ അന്ന് എന്നെ പ്രണയിച്ചിരുന്നു, പിന്നെ എന്തുകൊണ്ട് ശങ്കർ അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു, എന്നോടുള്ള പ്രണയം ശങ്കർ എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്നൊക്കെയാണ് ഗംഗയുടെ മനസ്സിൽ. പക്ഷേ ഇതെല്ലാം രാധാമണി ഒപ്പിച്ച പണിയാണ് എന്ന് പാവം ഗംഗ മനസ്സിലാക്കുന്നില്ല. അതിന് ആ ഒരു ശങ്കറിന് എന്നോട് പ്രണയമുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ശങ്കറിനോട് ഗംഗ പോയി സംസാരിക്കുന്നത്. എന്നിട്ട് നാളെ എനിക്ക് തിരുവനന്തപുരം വരെ പോകണമെന്നും എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണമെന്നും ശങ്കർ അങ്ങോട്ട് വരണം എന്നൊക്കെ ഗംഗ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ആരാണ് എന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗ ഒരു ഫോട്ടോ കാണിച്ചതിന് ശേഷം ഇവളുടെ പേര് ശിവാനി എന്നാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ശങ്കർ ആ ഒരു ഫോട്ടോ കാണുന്നത്. ധ്രുവൻ സ്നേഹിച്ച പെൺകുട്ടിയായ ശിവാനിയുടെ ഫോട്ടോയാണ് നമ്മുടെ ഗംഗ കാണിച്ചത്. എന്നിട്ട് ഗംഗയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശിവാനി. അങ്ങനെ ശിവാനിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഗംഗ പോകുന്നത്. അങ്ങനെ ഇത് ശിവാനിയെ കാണുകയും എന്നിട്ട് ശിവാനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതിന് പരിഹാരം കാണുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗംഗ ശങ്കറിനോട് പറയുന്നുണ്ട്. അങ്ങനെ ശിവാനിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ശങ്കറിന് മനസ്സിലായി എന്തായാലും ഞാൻ ഗംഗയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശിവാനിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഗംഗയുടെ കൂടെ ശങ്കറും പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആദർശനെ എങ്ങനെയെങ്കിലും എണീപ്പിച്ച് നടക്കണം, എന്നിട്ട് തൻ്റെ അച്ഛനെ
മുന്നിൽ ഞാൻ ആ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് പാലിക്കണം, ആദർശനെ എണീപ്പിച്ച് നടത്തിക്കണം എന്നൊരു ലക്ഷ്യത്തോടുകൂടി ആദർശന്റെ കാലിലൊക്കെ വേണി എണ്ണയൊക്കെ തടവി കൊടുത്ത് ആദർശനെ കുറേശ്ശെ കുറേശ്ശെ കാലൊക്കെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നന്ദിനി അമ്മയുടെ ഒരു നിലവിളി കേൾക്കുകയും ആ ഒരു ഭാഗത്തേക്ക് വേണി ഓടിപ്പോവുകയും ചെയ്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേണി പോയതിന് പിന്നാലെ തന്നെ വേണിയുടെ ഫോൺ അടിച്ചു. അപ്പോൾ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ ആദർശ് വീൽ ചെയർ ഇങ്ങനെ മുന്നോട്ട് നീക്കുന്ന സമയത്ത് ആ ഒരു എണ്ണ തട്ടുകയും അങ്ങനെ ആദർശ് അതോടുകൂടി താഴെ വന്ന് വീഴുവാണ് വീൽ ചെയറോട് കൂടി. അങ്ങനെ അവിടെ വെച്ച് ആദർശ് പതുക്കെ പതുക്കെ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വേണിയുടെ ഒരു നിലവിളിയും കൂടി ആദർശ് കേൾക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആദർശിന് പേടി തോന്നി. അങ്ങനെ പതുക്കെ പതുക്കെ അവിടെ നിന്ന് ആദർശ് നിലവിളിക്കുകയും പതുക്കെ പതുക്കെ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ പതുക്കെ എണീറ്റ് ആ ഒരു വീൽ ചെയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആദർശിന് സാധിച്ചു പിടിച്ച് പിടിച്ച്. അങ്ങനെ നേരെ വീൽ ചെയർ ഉരുട്ടി ആദർശ് നേരെ ചെല്ലുമ്പോൾ അവിടെ മുത്തശ്ശിയും നന്ദിനിയമ്മയും വേണിയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ആരതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്, കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്. അപ്പം ഇത് ആദർശ് കേട്ടപ്പോൾ ആദർശിന് പെട്ടെന്ന് ഷോക്കായിപ്പോയി. അങ്ങനെ ആദർശ് പെട്ടെന്ന് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്, നീ എന്താ ആരതി കാണിച്ചത്, നിനക്ക് നമ്മളെക്കുറിച്ചെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ആദർശ് പെട്ടെന്ന് ദേഷ്യത്തിലെ എണീച്ചതാണ്. പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് ആദർശ് അവിടെ എണീറ്റ് നിന്നത്. അപ്പോൾ ആദർശ് എണീറ്റ് നിന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഷോക്കായിപ്പോയി. അങ്ങനെ അപ്പോൾ വേണിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വേണി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ആദർശ് എണീറ്റ് നിന്നല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ വേണിയും ആദർശും കുടുംബവും ഒക്കെ. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗരി നേരിട്ട ഈ ഒരു അപമാനത്തിന് തിരിച്ചടി കൊടുക്കണം എന്ന് തന്നെയാണ് അത് ശങ്കറിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കർ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശിവാനിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? ധ്രുവൻ്റെ പിന്നിൽ ആരാണെന്നും ധ്രുവനെ കണ്ടുപിടിക്കാനും എല്ലാം ശങ്കറിന് സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ ബൈ.